മകന്റെയും ഭാര്യയുടെയും ജാതകപ്രകാരം ആദ്യ സന്തതി ആൺകുഞ്ഞായിരിക്കുമെന്നാണ് ഗണിച്ച് കാണുന്നത്. ജനനം കന്നിമാസത്തിലെ പൂരം നക്ഷത്രത്തിലാകാനാണ് സാധ്യത. അതുവഴി കുടുംബത്തിന് സർവ ഐശ്വര്യവും വന്ന് ഭവിക്കും എന്ന് കാണുന്നു. പൂരം പുരവിക്കുമെന്നാണല്ലോ. എന്റെ ആഗ്രഹങ്ങൾ ഓരോന്നായി നിറവേറാൻ പോകുന്നു. അതിലിത്ര സംശയിക്കാൻ എന്തിരിക്കുന്നു? അവൻ ജനിക്കുന്നത് തന്നെ കോടീശ്വരനായിട്ടല്ലേ. ആ തെക്കേതിലെ വീടും പറമ്പും വാങ്ങുന്നതിനെ കുറിച്ച് ഞാൻ ഭാസ്കരൻ എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട്. എത്ര ലക്ഷം വേണമെങ്കിലും തരാമെന്നാ പറഞ്ഞത്. സംശയിക്കണ്ട, കുഞ്ഞിന്റെ ജനനശേഷം താങ്കൾക്ക് ഗജകേസരി യോഗവും കാണുന്നുണ്ട്. ആ കണ്ടോ സത്യം. ഹലോ, ആരാണ്? വേനോ മരിച്ചെന്തോ? എന്റെ ദൈവമേ, കോടിക്കണക്കിന് രൂപയുടെ സ്വത്തും എന്റെ തലയെ കെട്ടിവെച്ചിട്ടാണല്ലോ അദ്ദേഹം പോയത്. ഇതെല്ലാം കൂടെ ഞാൻ ഇനി എങ്ങനെ നോക്കൂ എന്റെ ഭഗവാനെ? അതൊക്കെ പിന്നെ ആലോചിക്കാം. എങ്ങനെയാ മരിച്ചെന്ന് ചോദിക്കൂ. ഹലോ, അദ്ദേഹം എങ്ങനെയാ മരിച്ചത്? ഏ, തുണിമില്ല് കത്തിയെന്നോ. അയ്യോ, തുണിമില്ല് കത്തിയെന്നോ? എന്താ പറഞ്ഞ കത്തിയെന്നോ? ആ മില്ല് തീപിടിച്ചതറിഞ്ഞ് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചത്. അയ്യോ, ഞാൻ അമ്മയെ പറഞ്ഞതാ ഈ തുണി പഞ്ചി ഒന്നും വേണ്ട, വല്ല ഇരുമ്പോ തുരുമ്പോ മതിയെന്ന്. അമ്മ അത് കേട്ടില്ലല്ലോ. കുറച്ചു കാലത്തെ ബന്ധമുള്ളെങ്കിലും സ്വന്തം അച്ഛനേക്കാളേറെ നീ അദ്ദേഹത്തെ സ്നേഹിച്ചു. എനിക്കറിയാം, ഇനി മോൻ എല്ലാം സഹിച്ചല്ലേ പറ്റൂ. നല്ല ആളുകളെ ദൈവം നേരത്തെ അങ്ങ് വിളിക്കുമെന്ന് ഓർത്ത് സമാധാനിക്കും പോലെ. പോയവര് പോയി, ഇനിയിപ്പൊ കരഞ്ഞിട്ടെന്താ കാര്യം? എത്രയും പെട്ടെന്ന് വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്യാൻ നോക്കണം അല്ലേ. ബാല വന്നേ. മേനോന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തിയിരുന്ന നിങ്ങളല്ലേ. ഇനി നിങ്ങൾ വേണം എല്ലാറ്റിനും മുന്നിൽ നിൽക്കാൻ. പിന്നെ ശവമെടുക്കാനുള്ള ഏർപ്പാടുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാ ചെയ്യാം. ആ ബന്ധുക്കൾ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് ചടങ്ങുകളൊക്കെ ഒരു പേരിന് മാത്രം മതി. ബന്ധുക്കളില്ലെന്നോ? ആര് പറഞ്ഞു? പിന്നെ ഞങ്ങളൊക്കെ ആരാ? നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നാട്ടുകാരൻ, എനിക്ക് പോയത് എന്റെ കൂടപ്പിറപ്പാ. അങ്ങനെ ആയിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഒന്നിനും ഒരു കുറവ് വരുത്തരുത്. മുറ്റത്തൊരു പന്തൽ കെട്ടണം, അടിയന്തരം ഗംഭീരമാക്കണം. മേനോന്റെ കാര്യത്തിന് പണം ഒരു പ്രശ്നമേ അല്ല. എന്നാ ബന്ധുക്കളായാൽ ഇങ്ങനെ വേണം. മുതലാളി ഭാഗ്യവാനാ. ഒന്നും കാണാതെ നിങ്ങൾ ഇത് ചെയ്യില്ല എന്ന് എനിക്കറിയാം. എന്നാലും ചോദിക്കുക, കമന്ന് വീണ കാപ്പണം നട്ടിയെടുക്കുന്ന നിങ്ങൾ ഇവിടെ ഇപ്പൊ ഇത്രയും പണം ചെലവാക്കിയത് എന്തിനാന്നാ എനിക്ക് മനസ്സിലാവാത്തത്. മണ്ടി, പഞ്ഞുമില്ല് മാത്രല്ലേ കത്തിയുള്ളൂ. നീ വീടൊന്ന് നോക്കിക്ക്. ഒരു 10 ലക്ഷം രൂപ മതിക്കും. ബാക്കി ഉരുപ്പടികളെല്ലാം ചേർത്ത് ഒരു 5 ലക്ഷം. രാജ്യ രാമാനോ ഇതെല്ലാം വിറ്റിട്ട് പോണമെങ്കിൽ നാട്ടുകാർ നമ്മുടെ കൈ വേണം. അതിനാ 10,000 തുറുപ്പ് അങ്ങോട്ട് ഇറക്കിയത്. ഓ, നിങ്ങളുടെ ഒരു ബുദ്ധി തീർന്നില്ലടീ. ഇനി ഇതിനകത്ത് ഇടങ്കോളിടാനും ആളുണ്ട്. അതാരാ? നിന്റെ മരുമക്കള്. അല്ലാതെ ആര്? അതുകൊണ്ടല്ലേ ശവം തെക്കോട്ടെടുത്ത വാറേ. അതുങ്ങളെ ഞാൻ മച്ചം വീട് കൂടെ അങ്ങോട്ട് അയച്ചത്. ഇതൊക്കെ ആരുടെ ബുദ്ധി? ദൈവം അപ്പാപ്പ ഓരോന്ന് ഉപദേശിച്ചു തരും. അല്ലാതെ സത്യം. നമസ്കാരം. നമസ്കാരം. മനസ്സിലായില്ല. ഞാൻ റോയ് ഫിലിപ്പ്, ഭാരത് ഫൈനാൻസേഴ്സിന്റെ ഉടമ. ഓ, വന്നാട്ടെ വന്നാട്ടെ, അങ്ങോട്ട് ഇരുന്നാട്ടെ. ഞാൻ ഭരതപിള്ള, മരിച്ചുപോയ മേനോന്റെ ഒരേ ഒരു ബന്ധു. അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ? നാട്ടുകാരുടെ മുഴുവൻ സംസാരം മിസ്റ്റർ പിള്ളയെ കുറിച്ചല്ലേ. മരിച്ചുപോയവരെ സ്വന്തം ബന്ധുക്കൾ പോലും തിരിഞ്ഞു നോക്കാത്ത ഇക്കാലത്ത് നിങ്ങൾ ചെയ്ത ഒരു മഹാകാര്യമാണ്. പണം ആര് കണ്ടു? ഇന്ന് വരും നാളെ പോകും. എനിക്ക് മനുഷ്യത്വം ആ വലുത്. അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നത്. ഈ വീടുണ്ടല്ലോ. വീടിന്റെ കാര്യം മാത്രം പറയരുത്. തൽക്കാലം ഇത് വിൽക്കാൻ ഉദ്ദേശമില്ല. വിൽക്കുന്ന കാര്യമല്ലേ. മിസ്റ്റർ മേനോൻ ഈ വീട് പണയപ്പെടുത്തി 35 ലക്ഷം രൂപ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അതെ, വീടും പറമ്പും കൂടി ഏകദേശം 30 ലക്ഷം രൂപ വരും. ബാക്കി 5 ലക്ഷം പിള്ളയുടെ കയ്യിൽ നിന്നല്ലാതെ പിന്നെ ആരുടെ കയ്യിൽ നിന്ന് ഈടാക്കാനാ? അപ്പോ പണം ഇവിടെ തന്നെ തരുമോ അതോ നാട്ടിലേക്ക് ഞാൻ വരണോ? അയ്യോ, നാട്ടിലേക്കൊന്നും വരണ്ട. ഒരു 2 ദിവസത്തെ അവധി തരണം.
ഇവിടെ തന്നെ തന്നേക്കാം. തന്നേ പറ്റൂ, അതിനാ മര്യാദയ്ക്ക് പറഞ്ഞത്. അല്ലെങ്കിലേ വേറെ വഴി നോക്കേണ്ടി വരും. യവന്മാർക്ക് വെറുതെ ജോലി ഉണ്ടാക്കി വെക്കരുത്. വാടാ. അതാ ഞാനെന്ന് പറഞ്ഞിരിപ്പോ എവിടെ മോനെ ജയദേവാ, ഇനി ഒരു നിമിഷം ഇവിടെ നിന്നാ നമ്മുടെ ജീവനെ പോലും അവസ്ഥ. വേഗം പെട്ടിയെടുത്ത് സ്ഥലം വിടാം. അതെ, വേഗം പോവാ. വിളിക്കും മോനെ. എന്തിനെ ആ പൊട്ടിപ്പിളി ഇവിടെ നിൽക്കട്ടെ. അയ്യോ, വയറ് നിറഞ്ഞിരിക്കുന്ന ഒരു മിണ്ടാപ്രാണി ഇവിടെ ഇട്ടിട്ട് പോയ മഹാബാബുണ്ട്. ഇവളെ കൊണ്ട് അങ്ങോട്ട് പോയ ഈ കടക്കാർ മുഴുവൻ അങ്ങോട്ട് വരും. അവസാനം കുടുംബം മുഴുവൻ വിറ്റാലും കടം വിട്ടാൻ ഒക്കൂല. അന്ത ഉണ്ടാക്കി വെച്ച കടാല്ലേ. കടക്കാർ വരുമ്പോ അവള് സമാധാനം പറഞ്ഞോളും. നീ വേഗം പെട്ടിയെടുത്തോട്ട് ഇറങ്ങേടാ. ഒന്ന് വേഗം വരണ്ടാ, പെട്ടെന്ന് റെഡി ആയിരിക്കും. ഞാൻ അപ്പോഴത്തേക്ക് കാറ് വിളിക്കാം. എല്ലാവരും പുറപ്പെടാൻ തുടങ്ങി. കുഞ്ഞ് അവരവിടെ പോകുന്നില്ലേ? അത് കൊള്ളാം. പോയിട്ട് തിരിച്ചു വന്ന് ചടങ്ങൊക്കെ കഴിഞ്ഞ് മായ കുഞ്ഞിനെ കൊണ്ടുപോകുമെന്ന്. ഞാൻ ഇറങ്ങ. അമ്മ പോയിട്ട് വരട്ടെ മോളെ. കത്തോ അയക്കാം. എന്താ അവള് പറയണേ? ജയദേവൻ കുഞ്ഞിനോട് സമയാസമയം ആഹാരം കഴിക്കണം, ശരീരം സൂക്ഷിക്കണം എന്നൊക്കെയാ പറയുന്നത്. മാധവി ഇങ്ങോട്ട് കേറി. അന്തരീക്ഷത്തിലൂടെ പാഞ്ഞ് രുക്മിണി ദേവിയുടെ അടുത്ത് വന്നു. എപ്പോൾ ഇപ്പൊ ഒന്നുമില്ല, പോയിട്ട് ശനിയാഴ്ച വാ. അതല്ല അമ്മ കൊതുകടി, ഇത് കൊതുകിന് കൊല്ലാനുള്ള മരുന്നാ. ഇത് തളിച്ചാലുണ്ടല്ലോ, ഒരൊറ്റ കൊതു ഉണ്ടാകില്ല. നേരോ എന്നാ വാ. ആ കുളിമുറിയുടെ പുറകിലെ മുഴുവനും കൊതുക. എന്നോട് ആരായിക്കോട്ടെ, എഴുതലാൻ പറഞ്ഞു. ഇവിടെ ഒരു മരുന്നും വേണ്ട, മന്ത്രവും വേണ്ട. മാത്രല്ല ഇവിടെ അങ്ങനെ ഇട്ട് കൊതുകൂല്ല. അയ്യോ സാർ, ഇത് പഞ്ചായത്തിന്റെ തീരുമാനമാ. കൊതുക് നിവാരണ വാരം. എന്ത് മാരണ വാരാണ് ഇവിടെ നടക്കില്ല? ഇവിടെയാണോ കൊതുവളർത്തൽ കേന്ദ്രം? മനസമാധാനമായിട്ട് ഇന്നെങ്കിലും പുറത്ത് കിടന്നൊന്ന് ഉറങ്ങാവല്ലോ എന്ന് വിചാരിച്ചതാ. എനിക്കതറിയാലോ മാധവി, അതുകൊണ്ടല്ലേ ഞാൻ മരുന്ന് തളിപ്പിക്കാത്തത്. ശ്രീദേവി, മായയുടെ അച്ഛൻ മരിച്ചിട്ട് നാളിത്രയോ ആയില്ലേ? ഇതുവരെ അവളെ കുറിച്ച് ഒരു വിവരവും ഇല്ലല്ലോ. ഇവിടെ ഉള്ളവരാരും അവളെ കുറിച്ച് പറയുന്ന പോലുമില്ല. ജയദേവന് പോലും അതിനെപ്പറ്റി യാതൊരു വിചാരവും ഇല്ല. അതങ്ങനെ കോടീശ്വരി ആണെന്ന് പറഞ്ഞ കല്യാണം വെച്ച് കൊണ്ടുവന്ന് വെച്ച് ഇപ്പം കയ്യിലൊന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോ അവനും ഭാര്യയെ വേണ്ടതായി കാണും. എന്റെ സംശയം, അച്ഛനും അമ്മയും മോനും കൂടെ പ്ലാൻ ചെയ്ത് അവളെ ഉപേക്ഷിച്ച് പോന്നാണെന്നാ. എന്നാൽ അവൾക്കൊരു കത്ത് അയച്ചുകൂടി? കത്തൊക്കെ അയച്ചു വേണോന്നേ. ആ കിളവന്റെ കൈ കിട്ടിയാൽ നമ്മളെ എല്ലാവരും കാണിക്കൂ, അപ്പോഴേ കീറി കളഞ്ഞു കാണും. കള്ളത്തരമല്ലാതെ കിളവന്റെ വേറെ ഒന്നുമില്ല. ഇവിടെ നിന്നും കാണും പാമ്പിന്റെ ജെവിയാ കളവന്. നമ്മുടെ ഭരതം പിള്ളി ഒച്ച പറയടാ, എവിടാ അവൻ? കുത്തി കുടൽമാല പുറത്തെടുക്കും ഞാൻ. ബാലാ, എന്നെ തടയരുത്, എന്നെ തടയരുത്. കളവക്കാരൻ ഗോപാലനെ ശരിക്കും അറിഞ്ഞൂടാ, അറിഞ്ഞൂടാ. എന്താ ഇത്? വേണ്ട മാമ വേണ്ട, സാറിനോട് പേടിക്കണ്ട. ഞങ്ങൾ കോട്ടപ്പുറത്തെ ഭരതം പിള്ളിയുടെ വീട് അന്വേഷിച്ചു വന്നതാ. ആ വഴി ഒന്ന് പറഞ്ഞു തന്നാ മതി. അതാ ആ വരുന്നത് ഭരതം പിള്ളയുടെ മരുമകളാ, അവിടെ ചോദിച്ചാ മതി. ആ വലിയ ഉപകാരം. ഓ പോയോ. ഓ മാമാ, നിന്നെയും തട്ടും, നിന്റെ അമ്മയെയും. കുഞ്ഞെ, ഞങ്ങൾക്ക് ഭരതം പിള്ളയെ ഒന്ന് കാണണം. ഇത്രയും കണ്ണിച്ചോരയില്ലാതെ ഞങ്ങൾ മായക്കുഞ്ഞിനെ കഷ്ടപ്പെടുത്തി ആ കിളവനെ ഞങ്ങൾ വെറുതെ വിടൂല. നിങ്ങൾ ആരാ? മായ നിങ്ങൾ അറിയോ? അവിടുത്തെ എവിടെയുണ്ട്? ഞാൻ വാലൻ, ഇത് കോവാലൻ, എന്റെ മാമനാ. ഞാൻ അവിടുത്തെ കാര്യസ്ഥനായിരുന്നു. മുതലാളി മരിച്ചപ്പോ ആരോരും ഇല്ലാതെ ഒറ്റപ്പെട്ടു പോയ ആ പാവത്തിന്റെ കണ്ണീരേണ്ട് സഹിക്ക വയ്യാതെ ഞങ്ങൾ ഇറങ്ങിയതാ. ഉടനെ ഒന്ന് കൂട്ടിക്കൊണ്ട് പൊറ്റോളാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ അച്ഛനും മോനും. ഇതേവരെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് എന്നറിയോ? ഇനി ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞ് മനസ്സ് നൊന്ന് ചാകാനൊരുങ്ങിയപ്പോ എന്റെ മാമന്റെ കണ്ടിപ്പെട്ടുകൊണ്ട് രക്ഷപ്പെട്ടു. ഇപ്പൊ മായക്കുട്ടിയും കുഞ്ഞും കോലമ്മാവന്റെ വീട്ടിലാ. സത്യത്തിൽ അതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. മായ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അവളെ കൂട്ടിക്കൊണ്ടു വരാനുള്ള വഴി ഉണ്ടാക്കാം. അതുവരെ അവൾ അവിടെ തന്നെ നിൽക്കട്ടെ. ഇതാ പണത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇത് വെച്ചോളൂ. മായയോട് വിഷമിക്കരുതെന്ന് പറയണം. വരട്ടെ.